സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. റോഡ് മുറിച്ചു കടക്കാൻ ബന്ധപ്പെടുന്ന വൃദ്ധരുടെ കാഴ്ചകൾ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഈ പെരുവഴികളിൽ പാഞ്ഞു വരുന്ന നമുക്കതൊക്കെ പുതുമയില്ലാത്ത കാഴ്ചകളുമായി മാറിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഹൈവേ കുറുകെ കടക്കാൻ ഒരു വൃദ്ധയായ സ്ത്രീ കണ്ണുമടച്ചു പോകുന്നത് കണ്ടു. വണ്ടിയോടിക്കുന്ന ആൾ അപ്പോൾ മനസ്സിൽ വിചാരിക്കും, ഇവർക്കൊന്ന് നോക്കി ക്രോസ് ചെയ്തുകൂടെ. സത്യത്തിൽ ആ വൃദ്ധ അപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എന്നെ എന്തായാലും ഒരു വണ്ടി ഇടിച്ചിടും, അത് ഞാൻ കാണുക കൂടി ചെയ്യേണ്ടതുണ്ടോ? ഒരു പിടി നല്ല ഓർമ്മകളെ മെഴിച്ചപ്പിൽ അടച്ചു പിടിച്ച് ഞാൻ നടന്നുപോയിക്കോട്ടെ, ഒരു പക്ഷേ ഇനി ചുവടുകൾ വയ്ക്കാൻ ഞാൻ ബാക്കിയില്ലെങ്കിലോ? നമ്മുടെ പാച്ചിലുകളിൽ ചുറ്റും നടക്കുന്ന ഇത്തരം ജീവിത മരണ പ്രശ്നങ്ങളെ നാം വളരെ ലാഘവബുദ്ധിയോടെയാണ് തള്ളിക്കളയുന്നത്. അതേസമയം അവരെ കൈപിടിച്ച് റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി സുമനസ്സുകളുണ്ട്. സമയവും സൗകര്യവും ഒക്കെ ഒത്തുവന്നപ്പോൾ ഒരുപക്ഷെ നമ്മളും ഇങ്ങനെ ഒരു ഉപവിപ്രവർത്തനം ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒറ്റത്തവണകൾ കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ എല്ലാ വഴികളും നാം പൂർത്തിയാക്കിയെന്ന് അഭിമാനിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഇന്നലെ നാഥൻ തിരസ്കരിക്കപ്പെടുന്നതാണ് നാം കണ്ടത് ഈ വഴിമധ്യേ. ഇന്നിതാ ഏറെ പേർ അവനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച് അവന്റെ അടുത്തേക്ക് വരികയാണ്. നിരസിക്കപ്പെടുന്നതിന് ബദലായി അവനെ സ്വീകരിക്കുവാൻ മനസ്സോടെ അവർ വന്നുവെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം. എന്നാൽ നാഥൻ അവരോടൊക്കെ ശിഷ്യത്വത്തിന്റെ കർശനമായ കഠിനമായ നിബന്ധനകളെ, വേരിലേക്കിറങ്ങുന്ന അതായത് സമൂലമായ നിബന്ധനകളെ, റാഡിക്കൽ ഡിമാൻഡ്സിനെയാണ് അവതരിപ്പിക്കുന്നത്. നിരാശത്തിന്റെ ബദലെന്നത് ആവേശോജ്വലമായ സ്വീകരണമല്ല, സ്ഥായിയായ കൂടെ നടപ്പാണ്. ആ കൂടെ നടപ്പ് ഒരിക്കലും മാറിത്തണുക്കില്ല. കനൽ വഴികളിലൂടെ പോലും ഇരുൾപാതകളിലും അത് നാഥനോടൊപ്പം കൂടെ നടക്കും. അതുകൊണ്ടാണ് വളരെ ശക്തമായ ഭാഷയിൽ ഇന്ന് നാഥൻ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശിഷ്യത്വത്തിന്റെ ത്യാഗങ്ങളും പരിത്യാഗങ്ങളും അവതരിപ്പിക്കുന്നത്. Luke 9:57-62 തന്റെ അവസ്ഥകൾ പോലും പരിത്യക്തവും തികച്ചും ഭവനരഹിതവുമാണെന്ന് നാഥൻ അവിടെ പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ എന്ന പോലെ ഇന്നും Sankirtanam 88 തന്നെ ദൈവത്തോട് കലഹിക്കുന്ന ഒരു നിവേദനത്തിന്റെ സ്വരമാണതിന്. ദൈവം മനുഷ്യനെ മറന്നാകുന്നതുപോലെ അതുകൊണ്ട് തന്നെ ദൈവവും വിസ്മൃതിയിലാണ്ട് പോകും. അത് ദൈവത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധം ഭീഷണമായിട്ടാണ് ഈ സങ്കീർത്തനം അവതരിപ്പിക്കുന്നത്. ദൈവം തന്റെ ഉടമ്പടിയെ വിസ്മരിച്ചു കളയുന്നത് പോലെ തന്റെ സ്നേഹം, കാരുണ്യം, വിശ്വസ്തതയുമെല്ലാം. വിസ്മൃതിയുടെ ദേശം, ദ ലാൻഡ് ഓഫ് ഒബ്ലീവിയൻ എന്ന സങ്കീർത്തകൻ ഇതിനെ വിശേഷിപ്പിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദാന പൂർണിമ പ്രകടമാകേണ്ട മനുഷ്യന്റെ ആവാസം തകർച്ചയുടെ അഗാധ കർത്തമായി അനുഭവപ്പെട്ടാലോ? അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് കർത്താവേ, വൈ ലോർഡ് എന്ന് പൊള്ളുന്നൊരു ചോദ്യം സങ്കീർത്തകൻ ആവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയും പ്രവർത്തനങ്ങളും ഒരു ഭീകരതയായി അനുഭവപ്പെടുന്നവൻ, ഡിവൈൻ ടെറർ അവന്റെ വിഹ്വലതയാണത്. ദൈവം മനുഷ്യന്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്ത താന്തോന്നിയാണോ? Sankirtanam 84-88 ഒരു ഖണ്ഡമായി വായിക്കേണ്ടതാണെന്ന് പറയപ്പെടാറുണ്ട്. Sankirtanam 85 വിളംബരം ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹകാരുണ്യം, വിശ്വസ്തത എന്നിവ അനുഭവവേദ്യമാകാത്തതാണ് Sankirtanam 88 തീവ്രമായ വേദനയ്ക്ക് ആധാരം. അതുകൊണ്ട് തന്നെ ഇത് ദൈവവാഞ്ച, ഡിസയർ ഫോർ ഗോഡിന്റെ തീവ്രമായ അധികരണമാണ്, ഇന്റൻസിഫിക്കേഷൻ. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഗർത്തത്തിന്റെ കയത്തിൽ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം അലമുറ ശബ്ദം ഇതിന്. ആ അർത്ഥത്തിൽ അത് വിശ്വാസത്തിന്റെ തീവ്രത തന്നെയാണ്. വിലാപങ്ങളും ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങളും ഇതുപോലെ Sankirtanam 84 നാം കാണും. ഈ ഖണ്ഡത്തിന്റെ ആമുഖമായ സങ്കീർത്തനം അവിടെ തീർത്ഥാടന വഴിയിൽ ഇതൾ വിരിയുന്ന ഒരു ദ്വന്ദ്വഭാവമാണിത്. Ambivalence, Sankirtanam 84-6. ദൈവിക വാഗ്ദാനങ്ങളും അതിന്റെ പൂർത്തീകരണവും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് തോന്നും വിധം ദൈവം വാഗ്ദാനം ചെയ്തവ നിറവേറ്റില്ലയോ എന്നൊരു ചോദ്യമാണിത്. Luke 9 ഇതുപോലെ സിയോനിലേക്കുള്ള തീർത്ഥാടന വഴിയിലാണ് നാം എന്നത് ഇതിനോട് ചേർത്ത് വായിക്കുക. സമൂലമായ, വേരിൽ തൊടുന്ന, പച്ചയായ പ്രാർത്ഥനയാണിത്, റാഡിക്കൽ പ്രയർ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരുപക്ഷെ ദൈവനിരാശത്തിന്റെ ഒരു ധ്വനി കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ അത് ദൈവനിഷേധമല്ല, ദൈവത്തെ പൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. അത്രമേൽ ദൈവത്തിനായി ദാഹിക്കുകയാണ് സങ്കീർത്തകൻ. ഈ ഒരു ഭാവം Sankirtanam 89 തുടർന്ന് തീവ്രത വർദ്ധിക്കുന്നത് നമുക്ക് കാണാനാകും. ഇന്ന് Job 9 ഇതുപോലെ ഒരു പ്രാർത്ഥനയാണ്. ദൈവനിരാസമെന്ന് തോന്നുന്ന വിധത്തിലുള്ള വാക്യങ്ങൾ ജോബിന്റെ ഹൃദയം പൊട്ടി ഒഴുകുന്നു. അവൻ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആ അപദാനങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി വാനമേഘങ്ങളെ ചൂഴ്ന്നു പോകുന്നത് പോലെ തോന്നും, സ്കൈ റോക്കറ്റിംഗ്. അതേസമയം അവൻ ഒരു ഇരുളടഞ്ഞ ഗർത്തത്തിലുമാണ്, ആബിസ്. ഇതാണ് അവനെ വേദനിപ്പിക്കുന്നത്. ഒരു നീതിപീഠത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് പോലെയാണ് ഈ രംഗം, ഒരു കോടതി മുറി. ജോബിന്റെ 3 സുഹൃത്തുക്കൾ അവനെ കാണാൻ വന്നിരുന്നു.
അവർ ജോബിനോട് കുറേയധികം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്: ദൈവം നീതിമാനെ അനുഗ്രഹിക്കുന്നു, പാപിയെ ശിക്ഷിക്കുന്നു. അതിനാൽ ജോബിന്റെ ശിക്ഷ അവന്റെ പാപത്തിന്റെ ഫലമായി ലഭിച്ചതാകും. റെട്രിബ്യൂഷൻ, പകരത്തിന് പകരം എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്രമാണിത്. ആ ചിന്താഗതിയെ പ്രതിരോധിക്കുകയാണ് ജോബിന്റെ പുസ്തകവും ജീവിതവും. ജോബിന്റെ സുഹൃത്തായ മിൽദാദ് പറഞ്ഞിരുന്നു, ജോബ് 8:3, ദൈവം സദാ നീതിമാനാണ് എന്ന്. ജോബ് പറയുന്നു, ആമേൻ, ദൈവം നീതിമാൻ തന്നെയാണ്. പക്ഷെ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിന്റെ മുൻപിൽ നീതിമാനായി കാണപ്പെടുന്നത്? നീതി, സെതേക്ക എന്നത് നിയമപരമായ നീതിയാണ്, ലീഗൽ ജസ്റ്റിസ്, അതായത് കോടതിയിൽ നിന്ന് ലഭിക്കേണ്ടത്. ഇവിടെ രണ്ട് കക്ഷികൾ കോടതിയിൽ വന്നിരിക്കുന്നത് പോലെ, ജോബും ദൈവവും. പക്ഷെ നിയമം വിഭാവനം ചെയ്യുന്ന ഒരു സമത്വം, ഇക്വാളിറ്റി ബിഫോർ ലോ, ഇവിടെയില്ല. നീതിയും നിയമവുമൊക്കെ ദൈവം തന്നെയാണ്. എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്ന മട്ടിൽ ദൈവം നിൽക്കുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാനെന്ന മട്ടിൽ ജോബ് നിൽക്കുന്നു. ഇതാണ് ഈ രംഗത്തിന്റെ ദൈന്യത. ദൈവം ജോബിനെ സമ്മൻസ് അയച്ചു വിളിച്ച് കുറ്റാരോപണങ്ങൾ നടത്തുകയാണ്. അതുപോലെ തന്നെ നിയമപ്രകാരം ജോബിന് തിരിച്ചും ദൈവത്തെ സമ്മൻസ് അയച്ചു വിളിച്ചു വരുത്തി കുറ്റാരോപണങ്ങൾ നടത്താൻ സാധിക്കും. പക്ഷെ ജോബ് ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് കുറ്റമാണ് ദൈവത്തിന് മേൽ ആരോപിക്കുക? ഞാൻ വാതുറന്നാൽ അത് സ്വയം കുറ്റാരോപണം തന്നെയായി ഭവിക്കും. താൻ കുറ്റമറ്റവനാണ് എന്ന് ജോബ് ആവർത്തിക്കുന്നത് ഇതുകൊണ്ടാണ്. ദൈവം പകരത്തിന് പകരം ചെയ്യുന്നവനായിരുന്നെങ്കിൽ തനിക്കൊരിക്കലും കഷ്ടത അനുഭവിക്കേണ്ടി വരില്ല എന്നവൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ദൈവം പകരത്തിന് പകരം ചെയ്യുന്നവനാണ് എന്ന ആ ചിന്താഗതിക്ക് മേൽ ജോബിന്റെ ഈ തിരിച്ചറിവ് കൂടം പോലെ പതിക്കുകയാണ്. ഇന്നലെ വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ, സത്യം അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ് എളിമപ്പെടാൻ സാധിക്കുക. ജോബ് അതുകൊണ്ടാണ് തന്റെ പ്രസ്താവനകൾ ആരംഭിക്കുന്നത് ആമേൻ, സത്യമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട്. ദൈവത്തിന്റെ നീതിയും കാരുണ്യവും സത്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ നിസ്സാരതകളെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം അവനുണ്ട്. മാത്രമല്ല, ദൈവം നീതിയോടെയും അചഞ്ചലമായ സ്നേഹത്തോടെയും പ്രവർത്തിക്കുമെന്ന ഉറപ്പും. അവിടുത്തെ ശക്തിയും ധർമ്മവും താൻ തോന്നി തരങ്ങളല്ല എന്ന് ജോബ് തിരിച്ചറിയുകയാണ്. മനുഷ്യന് അവകാശപ്പെടാൻ ഒന്നുമില്ലെങ്കിലും ദൈവം സമൃദ്ധമായ തന്റെ സ്നേഹകാരുണ്യം മനുഷ്യരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് അവിടുത്തെ വിശ്വസ്തതയുടെ ഭാവമാണ്. ഇന്നലെ എടുത്തി ഇറക്കുന്ന കാര്യം സെബദിപുത്രന്മാർ പറഞ്ഞെങ്കിൽ, ഇന്നിതാ എടുത്തിയും ഹിമപാതവും അങ്ങനെ സർവപ്രാപഞ്ചിക ശക്തികളും കൈമുതലായുള്ള ദൈവത്തെയാണ് ജോബ് കാണുന്നത്. പക്ഷേ അവനതൊന്നും പ്രയോഗിക്കുന്നവനായിട്ടല്ല. ജോബിന്റെ ഈ പ്രാർത്ഥന ഒരു കലഹമല്ല, സ്നേഹത്തിന്റെ പ്രതിരോധങ്ങളെ തകർക്കലാണ്. സ്നേഹത്തെ പൂർണ്ണമായി അറിയാൻ ജോബ് കരുതുന്നത് പോലെ തനിക്ക് ആകെ കൈമുതലായിട്ടുള്ളത് ഇന്റഗ്രിറ്റി, സ്വഭാവദൃഢത മാത്രമാണ്. എന്നാൽ അതുപോലും ദൈവത്തിന്റെ മുൻപിൽ വിലപ്പോവുന്നില്ലെങ്കിൽ ജോബിന് ഇനി ഒന്നേ പറയാനുള്ളൂ, എനിക്കിനി കൈമുതൽ ദൈവം മാത്രമാണ് എന്ന്. Thank you.